സമരം അക്രമത്തിന്റെ വേദിയാക്കുകയാണ് പ്രതിപക്ഷമെന്ന് തോമസ് ഐസക് ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി നൽകാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷവും പറഞ്ഞല്ലോയെന്നും ചർച്ചയ്ക്കുള്ള വാതിൽ കൊട്ടി അടച്ചിട്ടില്ല എന്നും തോമസ് ഐസക് പറഞ്ഞു സെക്രട്ടറിയേറ്റിന് മുന്നിൽ എന്താ സർക്കാർ ചെയ്യേണ്ടത് പറ നിങ്ങൾ പറഞ്ഞു എനിക്ക് തരൂ അല്ല ചർച്ച ചെയ്തിട്ട് എന്താ സർക്കാർ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആരെങ്കിലും പറയുന്നു ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും നിർദ്ദേശം നിങ്ങൾക്ക് പറയാനുണ്ടോ എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് പറ നിങ്ങൾ പറ അങ്ങനെ ലിസ്റ്റിൽ വരുന്നവർക്ക് എല്ലാവർക്കും ജോലി സർക്കാർ നൽകുമെന്ന് പ്രതിപക്ഷം പോലും പറയുന്നില്ലല്ലോ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സർക്കാർ വിശദാംശങ്ങൾ നൽകാനായി റിനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് റിനു അതായത് ഈ സമരത്തിനുള്ളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ തുറന്നു കാട്ടുകയാണോ ഡോക്ടർ തോമസ് ഐസക് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് സൊല്യൂഷൻ എന്നത് ഈ സമരം ചെയ്യുന്നവർക്കും പ്രതിപക്ഷത്തിനും അതിന് കൃത്യമായ ഉത്തരമില്ല എന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു ഡോക്ടർ ഐസക് തീർച്ചയായും അമനു പി എസ് സി സമരത്തിൽ സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് തോമസ് ഐസക് ചോദിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് റദ്ദായ ലിസ്റ്റിൽ ഇനി ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ആകില്ല ചർച്ചയ്ക്കുള്ള വാതിൽ ഒരു കാരണവശാലും കൊട്ടിയടച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ചർച്ച ഇനിയും നടത്താം പക്ഷെ പ്രതിപക്ഷം ഇതിനെ കൃത്യമായി തന്നെ കരുവാക്കിക്കൊണ്ട് ഈ സമരത്തിന്റെ മറവിൽ അക്രമം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് ഉദ്യോഗാർത്ഥികളെ ഇതിനപ്പുറം എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയവും അദ്ദേഹം പറഞ്ഞു ആറു മാസത്തേക്ക് എല്ലാ ലിസ്റ്റും നീക്കിയിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ശാഠ്യം എന്തിനാണ് എന്തിന്റെ പേരിലാണെന്നും അദ്ദേഹം ചോദിച്ചു പക്ഷേ സമരത്തിൽ ചിലർ അക്രമത്തിന് വേദിയാക്കാൻ ശ്രമിക്കുന്നു മുതലെടുപ്പ് നടത്തുന്നു എന്ന് അദ്ദേഹവും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം തന്നെ നേരത്തെ പറഞ്ഞതാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം പ്രതിപക്ഷം തന്നെ സമ്മതിച്ചതാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാനാകും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹം ചോദിക്കുന്നത് താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തൽ ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന ബോധ്യം ഉള്ളതിനാലാണ് നിർത്തിവെച്ചത് എന്നുള്ള ഒരു സൂചനയും അദ്ദേഹം നൽകി എന്തായാലും ഒരു രീതിയിലും ഇനി ഒന്നും ചെയ്യാനില്ല പി എസ് സി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. റിനുവാണ് വിവരങ്ങൾ നൽകിയത്.